പീരുമേട് പ്ലാക്കത്തടം ഗിരിവർഗ കോളനിയിൽ ആനശല്യം തടയാൻ സൗരോർജ്ജ വേലി നിർമ്മിക്കാൻ വനംവകുപ്പ് നടപടിയായി. ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി, നിർമ്മാണം ഉടൻ ആരംഭിക്കും. പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജാഗ്രതാ സമിതി യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ 11 വർഷമായി കാട്ടാനശല്യം രൂക്ഷമാണ് പീരുമേട് പ്ലാക്കത്തടം മേഖലയിൽ. വൻ കൃഷിനാശമാണ് കാട്ടാനക്കൂട്ടം വരുത്തി വെക്കുന്നതും. പഞ്ചായത്തിലെ മറ്റു മേഖലകളായ കല്ലാർ, പീരുമേട്, തോട്ടാപ്പുര, കച്ചേരിക്കുന്ന്, കുട്ടിക്കാനം തുടങ്ങിയ മേഖലകളിലും ശല്യം രൂക്ഷമാണ്. ഈ മേഖലകളിൽ സൗരോർജ്ജവേലി നിർമ്മിക്കുവാൻ സാമ്പത്തിക ചെലവ് അധികമാണ്. ഇതിന് ഫണ്ട് കണ്ടെത്തുന്നതിനും വന്യമൃഗശല്യം തടയുന്നതിന് കേന്ദ്ര സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിന് MPയുടെ സഹായം തേടാനും വികസന സമിതി യോഗത്തിൽ MP MLA എന്നിവരെ പങ്കെടുപ്പിച്ച നിർദ്ദേശങ്ങൾ ആരായാലും യോഗം തീരുമാനിച്ചു. കല്ലാർ വരെയുള്ള പ്രദേശങ്ങളിലെ 6 റീച്ചായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 6 റീച്ചായിട്ട് ഹാൻഡ് ഫീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്ലാക്കത്തടം ട്രൈബൽ സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് ആ എന്നുള്ളത് അറിയാൻ വേറെ വരുന്ന സ്ഥലം ആ പ്രദേശത്ത് 5.5 km² തോറും ഹാൻഡ് ഫീസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനം ടെൻഡർ നടപടി നോക്കിയിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം മുൻകാലങ്ങളിൽ മഴ ആരംഭിക്കുമ്പോൾ വനത്തിലേക്ക് മടങ്ങുകയും വേനൽക്കാലത്ത് തിരിച്ചെത്തുകയും ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടങ്ങൾ തിരിച്ചു മടങ്ങുന്നില്ല. ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കല്ലാർ മുതൽ വളഞ്ഞങ്ങാനം വരെ വനാതിർത്തി സൗരോർജ്ജ വേലി നിർമ്മിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ പീരുമേട്.